ഹായ് നമസ്കാരം, ഞാൻ ബിജു ഓർജിൻ. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇലക്ട്രിക്കൽ കംപ്ലയിന്റ് അറ്റൻഡ് ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കരിങ്ങന്നൂർ എന്ന് പറയുന്നത്. നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വിദേശത്ത് നിന്നുമാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിടുന്ന കംപ്ലയിന്റുകളൊക്കെ എന്നെ ധരിപ്പിച്ചതിന് ശേഷം വീട്ടിലെ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ നമ്പർ എനിക്ക് തരികയും അവരെന്നെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ അവിടേക്ക് എത്തിയത്. നമ്മളവിടെ എത്തിയതിനു ശേഷം പതിവ് പോലെ മെയിൻ സ്വിച്ചിന്റെ ഭാഗങ്ങളാണ് ആദ്യം നോക്കിയത്. അവിടെ പ്രധാനമായിട്ടുള്ള കംപ്ലൈന്റുകൾ അവർ നമ്മളോട് പറഞ്ഞിരുന്നത് ചില സമയങ്ങളിൽ RCCB ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് സബ്മെർസിബിൾ പമ്പ് ആണ്. അതുകൂടാതെ കറണ്ട് ബില്ല് അധികമായിട്ട് വരുന്നുണ്ട്. ഇത് രണ്ടുമായിരുന്നു അവരുടെ പ്രധാന പ്രശ്നങ്ങൾ. നമ്മൾ ആദ്യം മെയിൻ സ്വിച്ചിന്റെ ഭാഗം നന്നായിട്ട് പരിശോധിച്ചു. അതിൽ നമുക്ക് മെയിൻ സ്വിച്ചിന്റെ ഭാഗത്ത് തന്നെ ഒന്ന് രണ്ട് കംപ്ലൈന്റുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഈ പരിശോധനയിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടൊരു കാര്യം, ന്യൂട്രൽ ലിങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വയറ് കരിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. അത് സ്വാഭാവികമായിട്ടും വയറ് കരിയും, ലോഡ് കൂടുന്നതിനനുസരിച്ച് ലൂസ് കോൺടാക്ട് ഒക്കെ ഉണ്ടെങ്കിൽ കരിയും. ഇത് അത്തരത്തിലുള്ള കരിഞ്ഞിരിക്കുകയല്ല, ആ മീറ്റർ ബോക്സിനകത്തെ ഒരു സ്ക്രൂവില്, അതായത് ന്യൂട്രൽ ലിങ്ക് ഉറപ്പിച്ചിരിക്കുന്ന സ്ക്രൂവില് ഈ ന്യൂട്രൽ വയറിന്റെ സ്ട്രാൻഡ് തട്ടിയിട്ട് കമ്പി തട്ടിയിട്ട് അതാണ് കരിഞ്ഞത്. അങ്ങനെ തട്ടുമ്പോൾ സാധാരണ രീതിയിൽ അത് കരിയാൻ സാധ്യതയില്ല, മറ്റു പ്രശ്നങ്ങളൊന്നും സംഭവിക്കാറില്ല. എങ്കിലും അവിടെ കത്തി കരിഞ്ഞിരിക്കുന്നത് കണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂട്രലിലൂടെ ഫേസ് റിവേഴ്സ് വരാനുള്ളൊരു സാധ്യത, അതായത് ന്യൂട്രലിന്റെ സ്ഥാനത്ത് ഫേസ് സർവീസ് ലൈനിലൂടെ വരാനുള്ളൊരു സാധ്യത നമുക്ക് അവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആ ന്യൂട്രൽ വയർ അങ്ങനെ കരിയേണ്ട കാര്യമില്ല, ആ സ്ക്രൂവും അങ്ങനെ കത്തേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് ഇപ്പോഴത്തെ എനർജി മീറ്ററുകൾ വെച്ച് നോക്കുമ്പോൾ ന്യൂട്രലിലും ഫേസിലും ഒരേപോലെ CT ഉപയോഗിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ന്യൂട്രലിലെയും ഫേസിലെയും കറണ്ട് പ്രത്യേകം പ്രത്യേകം അളക്കുന്നത് കൊണ്ട് അത് നമുക്ക് കറണ്ട് ബില്ല് കൂടാനൊരു കാരണമായിട്ട് വരും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തു, ആ ന്യൂട്രൽ വയർ അഴിച്ചു, അതിന്റെ സ്ലീവ് ഒക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അത് കണക്ട് ചെയ്തു, ആ ഒരു പ്രശ്നം പരിഹരിച്ചു. പിന്നീട് നമ്മൾ മെയിൻ സ്വിച്ച് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ന്യൂട്രലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ലിങ്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂസ് വളരെ നേരത്തെ രണ്ട് കമ്പികൾ കൊണ്ടാണ് അത് ഫ്യൂസ് കെട്ടിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ എല്ലായിടത്തും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഫ്യൂസ് ആണ് വരുന്നതെങ്കിൽ അത് നല്ല കട്ടി കൂടിയ കമ്പി ഇട്ട് തന്നെ കെട്ടണം. അവിടെ ഫ്യൂസ് വയറായിട്ട് തന്നെ ഉപയോഗിക്കരുത്, അതൊരു ന്യൂട്രൽ ലിങ്ക് ആയിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതായത് ഒരു കാരണവശാലും ഒരു ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ന്യൂട്രലിൽ ഉപയോഗിക്കുന്ന ഫ്യൂസിന്റെ ആ ഒരു വയർ കത്തിപ്പോവാൻ അല്ലെങ്കിൽ ഫ്യൂസ് വയർ കത്തിപ്പോവാൻ കാരണമാകരുത്. കാരണമായി കഴിഞ്ഞാൽ നമ്മുടെ അപകട സാധ്യത ഇരട്ടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ന്യൂട്രലിന്റെ ഫ്യൂസ് അതിനെ ഒരു ന്യൂട്രൽ ലിങ്ക് പോലെ ഉപയോഗിക്കാത്ത രീതിയിൽ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മൾ DB ഭാഗമാണ് പരിശോധിക്കാൻ പോകുന്നത്. DB ഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, RCCB പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കണം, അത് വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ ഫേസും ന്യൂട്രലും തമ്മിലുള്ള ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടക്ടറുകൾ തമ്മിലുള്ള, അതായത് ഫേസും ന്യൂട്രലും തമ്മിൽ എർത്തുമായിട്ടുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ DB ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ DB ഓരോ ന്യൂട്രലിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ടാണ് നോക്കുന്നത്. അല്ലാതെ എല്ലാ ന്യൂട്രലും കൂടെ ഒരുമിച്ച് നമ്മൾ ന്യൂട്രൽ ലിങ്കിൽ നോക്കുകയാണെങ്കിൽ ബെഗർ വാല്യൂ വളരെ കുറവായിട്ട് കാണിക്കും. കാരണം ലോഡുകളെല്ലാം കണക്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രത്തോളം കൃത്യത ഉണ്ടെന്ന് അറിയാനും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓരോ സർക്യൂട്ടിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയാനൊക്കെ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ട് മെഗർ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവിടെ പരിശോധിച്ചിരുന്ന നമുക്ക് അത്യാവശ്യം നല്ല മെഗർ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. സ്വിച്ച് ബോർഡുകളൊക്കെ നോക്കി, മറ്റ് പ്രശ്നങ്ങളൊന്നും കാണാനില്ല. പിന്നെ നമ്മൾ RCCB ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ലീക്കേജ് കറണ്ട് കൊടുത്ത് നോക്കുമ്പോഴത്തേക്ക് 30 mA 35 mA അത് ട്രിപ്പിംഗ് സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് സാധാരണയായിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ ഇപ്പൊ 35 mA കൊടുത്തിട്ട് പോലും അത് ട്രിപ്പ് ആയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആകുന്നത്? അത് RCCB ഡാമേജ് ആണെങ്കിൽ പിന്നെ എങ്ങനെ ട്രിപ്പിംഗ് സംഭവിക്കുന്നു? ഇവിടെ ഞാൻ പറഞ്ഞത് 35 mA കൊടുത്തിട്ടും RCCB ട്രിപ്പ് ആയില്ല നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത്. അതിനർത്ഥം അതിന്റെ ട്രിപ്പിംഗ് കറണ്ട് 35 mA മോളിലാണ്. ചിലപ്പോൾ 40-50 ഒക്കെ ആയിരിക്കും. നമ്മൾ 35 mA വരെ കൊടുത്താണ് നോക്കുന്നത്. നമുക്കിവിടെ ആവശ്യം, ഈ വീട്ടിലേക്ക് ആവശ്യം എന്ന് പറയുന്നത് 30 mA ട്രിപ്പിംഗ് സംഭവിക്കുന്ന അല്ലെങ്കിൽ ട്രിപ്പിംഗ് കറണ്ട് ഉള്ള RCCB ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിലവിലിരിക്കുന്ന RCCB നമ്മുടെ ഈ വീടിന് അനുയോജ്യമല്ല. അതുപോലെ മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് 35 mA അല്ലെങ്കിൽ 50 അതിൽ കൂടുതൽ mA കറണ്ട് ലീക്കേജ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മോട്ടറിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് RCCB ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പുതിയൊരു RCCB വാങ്ങി വെക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. നമ്മൾ അതിന് പ്രകാരം പുതിയൊരു RCCB വാങ്ങിച്ചു, അത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് നോക്കി, അതിനുശേഷം ലീക്കേജ് കറണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. ഏകദേശം ഒരു 25 mA ശേഷം അത് ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ട്. ഇനി കിച്ചന്റെ ഭാഗത്ത് വന്നിട്ട് മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പിംഗ് സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, മോട്ടറിന്റെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്താണ് അവിടെ ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു സ്വിച്ചിന്റെ ഒരു കംപ്ലൈന്റ് തന്നെയായിരുന്നു. കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സബ്മെർസിബിൾ പമ്പുകൾക്ക് ലീക്കേജ് കറണ്ട് കൂടുതലാണ്. ആ കൂടുതലായി വരുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഫേസ് ന്യൂട്രലിൽ നമ്മൾ സ്വിച്ചിന് കണക്ട് ചെയ്യാറുണ്ട്, DP സ്വിച്ച് ഉപയോഗിക്കാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ആ ഒരു സ്വിച്ചിന്റെ കോൺടാക്ടറുകൾ തമ്മിൽ
കോണ്ടാക്ട് വരാൻ ഒരു ടൈം ഡിലേ വന്നു കഴിഞ്ഞാൽ ട്രിപ്പിംഗ് സംഭവിക്കും. അപ്പോൾ ആ ട്രിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ആ വീട്ടുകാരെ നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്ത് പല പ്രാവശ്യം സ്വിച്ച് ഓണും ഓഫ് ചെയ്ത് അവരെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ പരിശോധനകളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗം തൊട്ട് അവരുടെ DB ഭാഗവും സ്വിച്ച് ബോർഡുകളുടെ ഭാഗവും പിന്നെ ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരുന്ന മോട്ടറിന്റെ ഭാഗവും എല്ലാം നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം നമ്മളത് ടെസ്റ്റ് ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ഓൺ എന്നുള്ളത് കൂടി ഒന്ന് ഓൺ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ മോഡലായി 9644004075 എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താലും മതി, അല്ലാതെ നേരിട്ട് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുന്നവർക്കും ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും സി ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്കും വയർമാൻ പെർമിറ്റിന് അപേക്ഷിച്ചിട്ട് എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവർക്കും ഒക്കെ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട്. വളരെ ലളിതമായിട്ട് മലയാളത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസ്സുകളാണ്. 3 മാസത്തെ ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് ഏത് സമയത്തും പഠിക്കാം, ഒരു പ്രത്യേക ടൈമിലെന്നല്ല പഠിക്കാനുള്ളത്, അതൊരു ബാച്ചായിട്ടല്ല, നിങ്ങളുടെ സമയം എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ എത്ര കാലം വേണമെങ്കിലും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. നല്ല രീതിയിൽ വർക്കുകൾ ചെയ്യാനും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പ് ഇലക്ട്രിക്കൽ വയർമാൻമാർക്കും സൂപ്പർവൈസർമാർക്കും പ്രത്യേകമാണ്. നമ്മുടെ ഇലക്ട്രീഷ്യന്മാരുടെ ഗ്രൂപ്പിന് നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാവും. നിങ്ങളുടെ പേരും സ്ഥലവും, നിങ്ങൾ എന്തായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നവർ പെർമിറ്റ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക, പെർമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.